എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ബിസ്ക്കറ്റും കസ്റ്റേർഡും ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല ഈസി ആയിട്ടുള്ള, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ഈസി ആയിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പുഡിങ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഞാനൊരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പാല് വേറെയും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്, അതായത് സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് ഇത് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ച കസ്റ്റേർഡും മിൽക്കും ചേർന്നിട്ടുള്ള ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് ഇതേപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാകുന്ന സമയത്ത് തന്നെ നല്ല തിക്കായിട്ട് വരാൻ തുടങ്ങും. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചധികം കട്ടിയാകുന്നത് വരെ തന്നെ ഇളക്കിയെടുക്കാം. കാരണം നമ്മുടെ പുഡിങ് നല്ല കട്ടിയായിട്ട് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് ഈ ഒരു പരുവാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ല, ഒരല്പം തിക്കായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പുഡിങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു പരുവാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ ഇതിൻ്റെ ചൂട് കുറയുമ്പോഴേക്കും ഒന്നുകൂടി നല്ല കട്ടിയായിട്ട് മാറും. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ പഞ്ചസാര നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. പഞ്ചസാരയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. കളർ മാറി തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമോ തിക്ക് ക്രീമോ, അതല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമാണെങ്കിൽ അത്, എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ കുക്കിംഗ് ക്രീമാണ് 1/2 കപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ക്രീം ചേർത്തിട്ട് വല്ലാണ്ട് തിക്കായിട്ട് തോന്നുവാണെങ്കിൽ ഒരല്പം കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാം. ബട്ടർ മുഴുവൻ മെൽറ്റായി കഴിയുന്ന സമയത്ത് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കസ്റ്റേർഡ് തണുക്കുമ്പോഴേക്കും നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് വീണ്ടും മാറ്റി വെക്കാം. ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് കൂടി പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വരെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് ചൂടാക്കിയിട്ടൊന്നുമില്ല, റൂം ടെമ്പറേച്ചറിലുള്ള 1/2 കപ്പ് പാലാണ് എടുത്തിരുന്നത്. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഞാനിവിടെ മാരി ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബിസ്ക്കറ്റിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കിയ പാലും മിൽക്ക് മെയ്ഡും ചേർന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ട്രേയിൽ നേരത്തെ കൊടുക്കുക. ട്രേയിൽ നിറയുന്ന വരെ ഇതേപോലെ ബിസ്ക്കറ്റ് നേരത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് നേരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ഈ ബട്ടർ സ്കോച്ച് സോസിൽ നിന്നും പകുതി എടുത്തിട്ട് ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. നമ്മളുണ്ടാക്കിയ സോസിൽ നിന്ന് നേർ പകുതിയാണ് ഈ സമയത്ത് ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്.
അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റേർഡ് അതും പകുതി ഇതിൻ്റെ മുകളിലേക്ക് നേർത്തി കൊടുക്കുക. നേർപകുതി ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് നേർത്തി കൊടുക്കാം. വീണ്ടും രണ്ടാമത്തെ ലെയർ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. ഈ പാലിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുക നേരത്തെ ചെയ്ത പോലെ തന്നെ. എല്ലാ ഭാഗത്തും ഇതേപോലെ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബട്ടർ സ്കോച്ച് സോസ് മുഴുവനായിട്ട് ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇതേപോലെ സോസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള കസ്റ്റേർഡ് മുഴുവനും ഇതിൻ്റെ മുകളിലേക്ക് നേരത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ചോക്ലേറ്റ് സിറപ്പ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷേ ചോക്ലേറ്റ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ ഇതേപോലെ ചോക്ലേറ്റ് സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ വരെ കൊക്കോ പൗഡർ എടുത്തിട്ട് ഒരു അരിപ്പയിലൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും കൊക്കോ പൗഡർ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ വെച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. 2-3 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്നും പുഡിംഗ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത കസ്റ്റേർഡൊക്കെ തണുക്കുമ്പോഴേക്കും നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ഈസി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.